ഓം ശാന്തി. ഇന്ന് റെക്കോർഡിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ദാസേട്ടൻ പാടിയതായിട്ടുള്ള ഗീതയുടെ ഒരു ശ്ലോകം ഞാൻ കേട്ടു. അറിയാതെ ഞാനും അതൊന്ന് പാടി പോവുകയാണ്. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് ബുദ്ധി വിഭ്രമഃ ബുദ്ധിഭ്രംശാത് സ്മൃതിനാശോ സ്മൃതിനാശാച്ച പ്രണശ്യതി. തീർച്ചയായിട്ടും ക്രോധം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഭ്രംശമാകുന്നു എന്ന് വെച്ചാൽ അർത്ഥം ദേഷ്യം വന്ന മനുഷ്യൻ്റെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാറില്ല. ബുദ്ധി പ്രവർത്തിക്കാതെ വന്നാൽ ക്രോധാത് ഭവതി സമ്മോഹ എന്ന് പറയുന്നത് എന്നുവെച്ചാലർത്ഥം ഒരു മനുഷ്യൻ്റെ ബോധമില്ലാത്തൊരവസ്ഥ. നമ്മൾ പറയില്ലേ അരിശമൂത്ത ആചാരമില്ല എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ. പറയാനൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ ദേഷ്യം വന്ന ശേഷം ഞാൻ എന്ത് ചെയ്യണം, അത് ചെയ്യരുതാത്ത കാര്യമാണെങ്കിലും അങ്ങനെ പോയാൽ ഞാൻ വെറുതെ വിടില്ല, അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞേരിക്കൂ, എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്തേരിക്കൂ, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സ് കിടന്ന് തിളയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അഥവാ മനസ്സിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ സമയത്ത് മനസ്സ് ശരിക്കും ഒരു ബോധരഹിതമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മുടെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല, വേണ്ട രീതിയിൽ വേണ്ട ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വന്നാൽ മുന്ന് എന്തൊക്കെ അബദ്ധങ്ങൾ ക്രോധം കൊണ്ട് മനുഷ്യന്മാരാരും ഒന്നും നേടിയതായിട്ടുള്ള കഥ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ക്രോധം കൊണ്ടുണ്ടായ നഷ്ടങ്ങളുടെ കഥയെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. നിങ്ങളാരും അങ്ങനെ ക്രോധം കൊണ്ട് നേടിയ കഥ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ക്രോധം കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ, നമ്മുടെ മുന്ന് എപ്പോഴൊക്കെ ഇതുപോലെ ദേഷ്യം വന്നിട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് മനുഷ്യന്മാരങ്ങ് മറക്കും. അതുകൊണ്ടാണ് പറയുന്നത് സ്മൃതിനാശഃ, ഞാൻ ആരാന്ന് മറക്കും, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മറന്നു പോകും. ഇങ്ങനെ ഒരു സ്ഥാനത്തുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛൻ്റെ മോൻ ഇങ്ങനെ ചെയ്യാവോ, ഞാനെന്ന വ്യക്തി ഒരു പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായി ശ്രദ്ധിച്ചാൽ എന്ന് എനിക്ക് എന്നൊരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ദുഃഖം കൊടുക്കാൻ പാടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന സ്മൃതികളും ഒരു മനുഷ്യൻ നശിക്കുന്നൊരവസ്ഥയാണത്. ആ അവസ്ഥയിൽ പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ അവനവൻ്റെ നാശം മാത്രമേ വരുത്തി വയ്ക്കുള്ളൂ. തീർച്ചയായിട്ടും ഗീതയിലെ ഈ ശ്ലോകം ക്രോധം മനുഷ്യൻ്റെ പരമമായിരിക്കുന്ന ശത്രുവാണ് എന്ന് പറയുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ക്രോധമുള്ളതായിരിക്കുന്ന വീട്ടിലെ കുടത്തിൻ്റെ ഉള്ളിലെ വെള്ളം പോലും വറ്റിപ്പോവും എന്നാണ് പറയുന്നത്. കുടത്തിൻ്റെ ഉള്ളിലെ വെള്ളം മാത്രമല്ല വറ്റുന്നത്, സ്വന്തം ശരീരത്തിലെ വെള്ളവും വറ്റിപ്പോവും എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. ഡീഹൈഡ്രേഷൻ വരെ നിരന്തരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ശരീരത്തിനുള്ളിലെ ക്രോധം അതിൻ്റെ മാക്സിമത്തിലാവും തോറും ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും, നമ്മുടെ ബ്രെയിനിലെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയോ ദേഷ്യപ്പെടുന്ന സമയത്ത് ശരീരത്തിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ ഒരു കോശം നന്നായിട്ട് ദേഷ്യപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു കോശമെങ്കിലും അഥവാ കോശങ്ങളെങ്കിലും നശിക്കൂ, അത്രേ സമ്പൂർണ്ണ നാശം തന്നെയാണ്. ശരീരത്തിൽ ഏതൊരു ഭാഗത്തിൻ്റെ കോശമാണെങ്കിലും അതിൻ്റെ റീക്രിയേഷൻ നമുക്ക് ഈസിയാണ്. ശരീരം തന്നെത്താൻ നമ്മൾ കണ്ടിട്ടില്ല ഒരു മുറി പറ്റിയാൽ അധികം ദിവസമൊന്നും കഴിയും മുന്നേ, അങ്ങനെയൊന്നും പറ്റിയെന്ന് പോലും അറിയാത്ത രീതിയിൽ അതിനങ്ങ് ക്ലീനാക്കി കളയും. അത് ഈ ബോഡിയിലെ കോശങ്ങളുടെ ക്രിയേഷൻ്റെ സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ ബ്രെയിനിലെ കോശങ്ങൾ അത്രയും എളുപ്പത്തിൽ റീക്രിയേഷൻ നടക്കാറില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് വളരെ വേഗം ആബ്സെൻ്റ് മൈൻഡ്നെസ് വരാറ്, അതായത് മറവി വരാറുണ്ട്. വളരെ വേഗം അവർക്ക് അവരുടെ ടെമ്പറേച്ചർ നഷ്ടമാവുന്നതിനനുസരിച്ച് അവരുടെ ശരീരത്തിലുള്ളതായിട്ടുള്ള ക്ഷമത റെസിസ്റ്റൻസ് പവർ കുറയാറുണ്ട്. വളരെ വേഗം രോഗങ്ങൾ അവരെ ബാധിക്കാറുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ കുറയാറുണ്ട്. കർമ്മകുശലത കുറയാറുണ്ട്. ഇങ്ങനെ ക്രോധം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അത് നമുക്ക് ഫിസിക്കലായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ആന്തരികമായിരിക്കുന്ന സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ടാണെങ്കിലും സംബന്ധങ്ങളിൽ സുഖമില്ലാതാക്കിക്കൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിലും ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിലും ഒരുപാട് നീണ്ട ലൈനാണ് ക്രോധം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളുടെ ലിസ്റ്റ്. അതുകൊണ്ട് ദേഷ്യം പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രോധം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ലിസ്റ്റ് എടുത്തു നോക്കുക. ക്രോധം ഇല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളുടെ ലിസ്റ്റും എടുക്കുക. രണ്ട് ലിസ്റ്റും സ്വയം ഇരുന്ന് എഴുതി ഉണ്ടാക്കിയാൽ ആ ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചാൽ തന്നെത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോധത്തിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രണശ്വതി അഥവാ നാശത്തിലേക്ക് പോകാതെ നമ്മുടെ നേട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ആ
നഷ്ടങ്ങളുടെ ലിസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടി, നേട്ടത്തിൻ്റെ ലിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊന്നൊരു ചെറിയ മെഡിറ്റേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. നമ്മളെപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങുന്നു, ക്രോധത്തിൻ്റെ ആരംഭം അവിടെ നിന്ന് ഉണ്ടാവുന്നത്. മനസ്സിൽ ചെറിയ ഇറിറ്റേഷൻ വരും, ഡിസ്റ്റർബൻസ് വരും, ഒറ്റ സെക്കൻഡിൽ അങ്ങ് കത്താറൊന്നുമില്ല. കുറച്ച് കുറച്ച് കാര്യം വന്ന് വന്ന് അതിൻ്റെ പീക്കിലേക്ക് പോവുക ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഉടനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു മന്ത്രം പോലെ. ഐ എം എ പീസ്ഫുൾ പ്യുവർ സോൾ, ഞാനൊരു ശാന്തസ്വരൂപമായ പവിത്ര ആത്മാവാണ്, ഞാനൊരു പീസ്ഫുൾ പേഴ്സണാലിറ്റിയാണ്, ഞാൻ വളരെ പീസ്ഫുള്ളാണ്, വളരെ പീസ്ഫുള്ളാണ്. അത് പറയുമ്പോൾ ഞാൻ പീസ്ഫുള്ളാണ്, ഞാൻ പീസ്ഫുള്ളാണ്, ഞാൻ പീസ്ഫുള്ളാണ് അങ്ങനെ പറയരുത്. അതിൻ്റെ അതേ ഡെപ്തിൽ ഞാനൊരു പീസ്ഫുൾ സോളാണ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്ലൂ റേസ് നമ്മുടെ ഈ ബ്ലൂ മധ്യത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നു, നമ്മുടെ ശരീരം മുഴുവൻ കൂളാവുന്നു. ഐ എം എ പീസ്ഫുൾ സോൾ. സിറ്റുവേഷൻ അപ്പുറത്ത് നിങ്ങൾ ഒരാൾ ചീത്ത വിളിക്കുകയാണ്, നമ്മുടെ സാധാരണ നമ്മൾ ഭാഷയിൽ പറയുക എൻ്റെ രക്തം തളയ്ക്കുന്ന സാഹചര്യമായിരുന്നു, സാഹചര്യമാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്, അന്തരീക്ഷം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇൻറ്റേണലായിട്ട് ഏസി ഓണാക്കുകയാണ്. ഐ എം എ പീസ്ഫുൾ സോൾ, ഐ എം എ പീസ്ഫുൾ സോൾ. എത്ര തവണ പറ്റുമോ അത്രയും സമയം, എത്ര സ്ലോയിൽ പറയാൻ പറ്റുമോ അത്രയും സ്ലോയിൽ, അത്രയും സമയം കാണുക. ഇവിടെ നിന്നൊരു സ്റ്റാർ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ റൈസ്, കൂൾ റൈസ് സ്പ്രെഡ് ആവുന്നു ബോഡിയിൽ മുഴുവൻ. ആദ്യം തല മുഴുവൻ തണുപ്പിക്കുന്നു, ബോഡി മുഴുവൻ തണുപ്പിക്കുന്നു. നിങ്ങളുടെ കോൺസെൻട്രേഷന് കേൾക്കുന്ന കാര്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഇതിലേക്ക് നിങ്ങൾ പറയും തോറും ഇതൊരു അഫർമേഷനാണ്. ഇത് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ പീസ്ഫുള്ളായിട്ട് മാറും. നമുക്ക് നാശം ഒരിക്കലും സംഭവിക്കില്ല, മറ്റൊരാൾക്ക് നമ്മളെ കത്തിക്കാനാവില്ല, നമുക്ക് കാമായി കൂളായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് ബുദ്ധിഭ്രംശ, ബുദ്ധിഭ്രംശ സ്മൃതിനാശോ, സ്മൃതിനാശാച്ച പ്രണശ്യതി. അതുകൊണ്ട് ക്രോധത്തെ നമുക്ക് നശിപ്പിക്കാം, നാശത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന അപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.